സൗഖ്യത്തിന്റെ ദിവസമാണിന്ന്. ആരെക്കുറിച്ച് പറയണമെന്ന് കഴിഞ്ഞ രാത്രികളിൽ മുഴുവൻ ദൈവത്തോടും അൽപ്പെടുത്തും. ഇന്ന് സംസാരിക്കേണ്ട വിഷയമെന്തെന്ന് ആത്മാവിൽ നിറയുവാൻ വേണ്ടി രാത്രികളെ കർത്താവിന് വിട്ടുകൊടുത്ത് ചോദിച്ചപ്പോൾ ദൈവം ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമായിരുന്നു, മറ്റൊന്നുമല്ല, എൻ്റെ കുരിശുമരണം. യേശുവാകുന്ന വലിയ സത്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ട ദൈവത്തിന് ഇറമേ, ജെറുസലേമിൻ്റെ നടുവിൽ നിരവധി രോഗികൾ വന്നു ചേർന്നിട്ടുണ്ട്. നിരവധി പേർ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ കാണുവാൻ, കൂട്ടിമുട്ടുവാൻ കടന്നു വന്നിട്ടുണ്ട്. ഇതാ സുവിശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് കേൾക്കുവാൻ പോവുക യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം, അതുമല്ലെങ്കിൽ ദിവ്യകാരുണ്യമാകുന്ന ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം, ഇതിൻ്റെ ആഴമാകുന്ന കാൽവരിയുടെ, ഗോൽഗോഥായുടെ വലിയ നടുവിൽ ദൈവം സൃഷ്ടിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് കേൾക്കുവാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കേൾക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, 2 കൊരിന്ത്യൻസ് 4:4 ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് പറയുക? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം പ്രതിരൂപമായ, ആരുടെ പ്രതിരൂപം? ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം ദൃശ്യമല്ല. ഞാനിവിടെ നിന്ന് അലമുറയിട്ടാലും, ജെറുസലേമിൽ നിന്ന് അനുഗ്രഹമൊഴുകിയാലും, കേൾക്കുന്ന വചനം ഹൃദയത്തെ മുറിച്ച് 100 മേനിയും അതിലും ശക്തമായും അനുഗ്രഹമാകണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അത് ഈസിയല്ല. കാരണം അത് അനുഗ്രഹമാകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നമ്മളുടെ മനസ്സിനെ ഏതോ ലോകത്തിൻ്റെ ഒരു ദേവൻ, ഈ ഭൂമിയുടെ അധിപൻ നമ്മളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ അത് കേൾക്കണമെന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ഇത് കേൾക്കുവാൻ ചെവി തുറക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് മനസ്സിൻ്റെ അന്ധമാക്കിയിരിക്കുന്ന ആ ഫോഴ്സിനെ എടുത്തു മാറ്റണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ കുരിശുമരണം നമ്മളെ സംബന്ധിച്ച് എവിടെയോ കേട്ടതും ദുഃഖ വെള്ളിയാഴ്ച ഓർമ്മിക്കുന്നതുമായ ഒരു മഹനീയ സംഭവം. പക്ഷേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ കാലഘട്ടങ്ങളെ ലോകത്തെ തന്നെ രണ്ടായി കീറിമുറിച്ചതും ലോകത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവുമായ യേശുവിൻ്റെ കുരിശുമരണം പലപ്പോഴും അതിൻ്റെ ആഴമേറിയ ബോധ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി മാറുകയാണ്. നമ്മളെ സംബന്ധിച്ച് യേശു കുരിശിൽ മരിച്ചത് എൻ്റെ പാപമോചനത്തിന് വേണ്ടി. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പാപമോചനത്തിനപ്പുറം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിലും യേശുവിലുമാണ്. ആ വലിയ ബോധത്തോടെ നമ്മൾ ഇന്നത്തെ ദിവസം കടന്നു പോവുകയാണ്. 1 കൊരിന്ത്യൻസ് 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വചനം എന്ന് വെച്ചാൽ കുരിശിൻ്റെ വചനം ബോധ്യസ്ഥമാണ്. കേട്ടുകൊള്ളുക, 1 കൊരിന്ത്യൻസ് 1:18 നാശത്തിലൂടെ പോകുന്നവർക്ക് ദൈവമില്ല, ദൈവമാരുമല്ല, ദൈവം മരിച്ചത് അല്ല, അതൊരു കഥയാണെന്ന് പറയുന്നവർക്ക് പൗലോസ്ലിഹ എഴുതി വച്ചിരിക്കുന്നു, അത് ബോധ്യസ്ഥമാണ്. എന്നാൽ രക്ഷയിലൂടെ
ചരിക്കുന്ന നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ കുരിശിലെ മരണം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞാൻ അതിനെ ചേർത്ത് വച്ച് ഇന്നത്തെ വചനം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ കാൻബറ എന്നൊരു സ്ഥലം, അവിടെ നിന്നൊരു ഫോൺ കോൾ. ആ ഫോൺ കോളിൽ ആ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നു, ഞാനിതിനെ അബോർട്ട് ചെയ്യണോ വേണമോ? ഓസ്ട്രേലിയൻ ഡോക്ടർ ഇങ്ങനെ വിധിയെഴുതി, ക്രോമസോൺ ഡിഫറൻസും ഉദരത്തിലെ കുഞ്ഞിന് ഹാർട്ടിന് ഹോളും 3 തരത്തിലുള്ള ഹോളും മൂക്കിന് പാലവുമില്ല, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനിച്ചാൽ ആന്തരികമായും മാനസികമായും ശാരീരികമായും ബുദ്ധിയിൽ മാന്ദ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലമോ ഉണ്ടായിരിക്കാം. ഏതായാലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ പെൺകുട്ടി കരയാൻ തുടങ്ങി. ഡോക്ടർ ആവശ്യപ്പെട്ടത് അബോർഷൻ. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലൂടെ ആഴമേറി കടന്നു പോകുന്ന ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു എങ്ങനെയാണ് അബോർട്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇവരുമായി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം കഷ്ടമാണ്, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, ഇങ്ങനെയൊരു കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, എന്തു പറയണമെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ ദർശനമാണ് വന്നത്. ഇറ്റുവീഴുന്ന കാൽവരിയിലെ രക്തം. അവർ ചോദിച്ചു, അബോർട്ട് ചെയ്യണോ വേണ്ടയോ? മെഡിക്കൽ സയൻസിൽ സപ്പോർട്ട് ചെയ്യുന്നു അബോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ലീഗലായി അതിന് കടന്നു പോകാം. ഏതായാലും ആ പെൺകുട്ടി കരയുവാൻ തുടങ്ങി. അങ്ങ് ദൂരെ നിൽക്കുന്ന ആ മകളോട് പറയാൻ വാക്കുകളില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ഞാൻ അവരോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ യേശുവിൻ്റെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരല്ലേ? ആണ്. അവരോട് ചോദിച്ചു, യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, അവർ കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ദൂരെ ഒരു ഫോണിലൂടെ അവരെ നോക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഉദരത്തിൽ ഒന്ന് കൈവെക്കാം, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ കൈകൾ ഉയർത്തി അങ്ങ് ദൂരെ ഭർത്താവ് മുട്ടുകുത്തി അവളുടെ ഉദരത്തിൽ കൈവച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഉദരത്തിൽ കൈവച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തെ തലയ്ക്കൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, യേശു എന്നത് സത്യ ദൈവമാണ്, ജീവനെ നൽകുവാൻ വന്നവൻ, മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചവൻ, അവൻ്റെ കുരിശു മരണം സത്യമാ, അവൻ മരിച്ചത് കഥയല്ല, ഈ യേശുവിൻ്റെ രക്തത്താൽ കാൽവരിയിൽ ആ മറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബലത്താൽ എൻ്റെ യേശുവിൻ്റെ ആത്മാവേ, ഈ നിമിഷം ഈ പെൺകുട്ടിയുടെ ഉദരത്തിലെ കുഞ്ഞ് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്താൽ അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥിച്ചു, ആ പെൺകുട്ടിക്ക് ആശ്വാസമായി. 3 മാസമായതുകൊണ്ട് തീരുമാനമായി അബോർഷൻ വേണ്ടായെന്ന്. ഏതായാലും പെൺകുട്ടി കുഞ്ഞിനെ കാത്തുപരിപാലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, അൺഎക്സ്പെക്റ്റഡായി ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് അതേ ഇടവകയിൽ ആ രൂപതയിൽ പ്രോഗ്രാമിന് വിളിക്കുന്നൊരു സമയം. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് 1.5 മാസം തികയുന്ന സമയത്ത് പ്രോഗ്രാമിന് അവിടെ കടന്നു ചെന്നു. കടന്നു ചെല്ലുന്നതിൻ്റെ തലേ ദിവസം അവിടുത്തെ ജനം വിളിക്കാൻ വന്നവർ വിളിച്ചു പറഞ്ഞു, കാൻബറ ഹോസ്പിറ്റലിലേക്ക് വരണം, പ്രാർത്ഥിക്കാനായി കാൻബറ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. പ്രിയപ്പെട്ട ദൈവത്തിനമേ, പറഞ്ഞ പെൺകുട്ടി ഡെലിവറി കഴിഞ്ഞു. കഴിഞ്ഞതിൻ്റെ 2-ം ദിവസം ലാൻഡ് ചെയ്ത് ഞങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് തന്നിട്ട് ആ പെൺകുട്ടി കണ്ണുനീരോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബുദ്ധിയിൽ മാന്ദ്യമുണ്ടാവും, ക്രോമസോൺ ഡിഫറൻസ് ആണ്,
ഡോക്ടർ വിധി എഴുതിയ റിപ്പോർട്ടുകൾ, ഹാർട്ടിന് 3 ഹോള്, മൂക്കിന് പാലമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കേട്ടുകൊള്ളുക, അവൾ വിളിച്ചു പറഞ്ഞു, യേശുവിൻ്റെ കുരിശു മരണം എൻ്റെ കുഞ്ഞിനെ ഡോക്ടർ എടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ബുദ്ധിയിൽ അനുഗ്രഹമായി, ഇതാ നിന്റെ കുഞ്ഞ് എന്ന് അവൾ വിളിച്ചു പറഞ്ഞ് തുള്ളിച്ചാടി. സ്റ്റിച്ചിട്ടിരിക്കുന്ന അവൾ ചാടുന്നത് കണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, യേശുവല്ലാതെ മറ്റൊരു ദൈവം ചരിത്രത്തിന്റെ ഗതികളിൽ വേറെ ഇല്ലേ ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 75-ാം വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. പിന്നീട് 3 തവണ പ്രവചനങ്ങൾ കടന്നു വന്നു. 86-ാം വയസ്സിലും 99-ാം വയസ്സിലും വീണ്ടും വീണ്ടും വന്ന് യേശു ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം തന്നെയായ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു, നിനക്ക് വാഗ്ദത്ത പുത്രനെ ലഭിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അബ്രഹാം ഒരിക്കലും വിചാരിച്ചില്ല ലഭിക്കുമെന്ന്. അവൻ വിചാരിച്ചു, എൻ്റെ ഭാര്യ ബ്ലീഡിങ് സ്റ്റോപ്പായി, മെനോപോസ്, ഞാൻ വൃദ്ധനായി, കുഞ്ഞു ജനിക്കുക ഇച്ചിരി അസാധ്യമാണ്. എന്നാൽ അവൻ ഹാഗാറിനെ തേടി. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ വിചാരിച്ചു, എൻ്റെ ജീവിതം തീർന്നു. 75-ാം വയസ്സ് തൊട്ട് 100-ാം വയസ്സ് വരെ കാത്തിരിക്കുമ്പോൾ ഓരോ സമയത്തും അവൻ കരുതി വരും വരും. അവസാനം അവൻ തീരുമാനിച്ചു, വരാൻ സാധ്യത നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ അബ്രഹാം ഓർത്തിരുന്നു, എനിക്ക് ലഭിക്കും, എൻ്റെ മേൽ ആരോഗ്യമുണ്ട്, എനിക്ക് ലഭിക്കാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അബ്രഹാം തീർന്നു. ലഭിക്കുകയില്ല എന്നൊരു ബോധ്യം അകത്ത് വന്നപ്പോൾ, അബ്രഹാം 0 ആയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് അബ്രഹാമിന് ഒരു കുഞ്ഞിനെ ദൈവത്താൽ കൊടുക്കപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട ദൈവത്തിന് അനമേ, നിങ്ങളൊരു അനുഗ്രഹം യാചിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നമ്മൾ ഇല്ലാതാകണം, ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഞാനാകുന്ന എൻ്റെ വിശ്വാസം കുറഞ്ഞ് എൻ്റെ ദൈവമാകുന്ന വിശ്വാസം ഉയരുമ്പോൾ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവം വളരുമ്പോൾ ഞാൻ അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, നമുക്ക് തുടങ്ങാം. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-13 വരെയുള്ള വലിയ വചനങ്ങൾ. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. ഈ രണ്ടു വചനവും ഞാൻ എടുത്തു വെക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-14 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോഹന്നാൻ സ്ലീഹ പൽമോസ് ദ്വീപിൽ വച്ച് ഈ വലിയ ദൈവീക ദർശനത്തിന് സാക്ഷിയായി നോക്കി നിൽക്കുമ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി. ഇതാ വലിയൊരു ജനക്കൂട്ടം, ഇതുപോലെ വലിയൊരു ജനക്കൂട്ടം. എന്നാൽ ബൈബിൾ വചനം പറയുന്നു, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വലിയൊരു ജനം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, വിവിധ ജനതകളിൽ നിന്ന്, വിവിധ ഭാഷകളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നവർ, വെള്ള വസ്ത്രമണിഞ്ഞ് കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പിൽ അവർ നിന്നു. അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കിയണിഞ്ഞ ഇവർ ആരാണ്, ഇവർ എവിടെ നിന്ന് വരുന്നു? ശ്രദ്ധിക്കുക, വെള്ള അങ്കിയണിഞ്ഞ ഇവരാരാണ്, ഇവർ എവിടെ നിന്ന് വരുന്നു? ഈ സമയം ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്ക് അറിയാമല്ലോ. ഇവരാണ് വലിയ ശ്രേഷ്ഠന്മാർ, തിരിച്ച് മറുപടി പറയുകയാണ്, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. അടുത്ത വാക്യം പറയുന്നു, കുഞ്ഞാടിൻ്റെ
രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. ശ്രദ്ധിക്കുക, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. രണ്ട് പോയിന്റാണ് ഇവിടെ ബൈബിൾ എടുത്തു വെക്കുക. ഒന്ന്, കഠിനമായ ഞെരുക്കം. രണ്ട്, തങ്ങളുടെ കഠിന ഞെരുക്കത്തിലും തങ്ങളുടെ വസ്ത്രം അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളെത്ര വലിയ വിശ്വാസിയായാലും നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ പദവിയിലൂടെ കടന്നുപോയാലും ഓർക്കുക, ഒരു വെള്ളയങ്കി ശരീരത്തില്ലെങ്കിൽ, നിങ്ങൾ അണിയുന്നില്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നിങ്ങളുടെ വെള്ളവസ്ത്രത്തെ വെള്ളവസ്ത്രമാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടമായി മാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വെളിപാട് 22:14, ജീവന്റെ വൃക്ഷത്തിൻ്റെ മേൽ. അടുത്ത ലൈൻ, അവകാശം സ്വീകരിക്കാനും. വീണ്ടും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും. തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, നിത്യ ജീവന്റെ വൃക്ഷത്തിൻ്റെ മേൽ അവകാശം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കണം. രണ്ട് പോയിന്റ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ലോകത്തില് 750 കോടി ജനം, 193 to 195 രാജ്യങ്ങൾ. പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിലെ സമസ്ത വ്യക്തികളും, ഇന്ന് ജീവിക്കുന്നവർ, ഇതുവരെ ജീവിച്ചവർ, ഇനി വരാനിരിക്കുന്നവർ, ലോകത്തിൽ ആദം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കിയെങ്കിൽ മാത്രമേ ജീവന്റെ വൃക്ഷത്തിലും നഗരത്തിൻ്റെ കവാടത്തിലൂടെ അകത്ത് കടക്കുവാൻ സാധ്യതയുള്ളൂ. അതിന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനയോ ഏതെങ്കിലും ഒരു നിലവിളിക്കോ സാധ്യതയുണ്ടാകണമെന്നില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കണം, നമ്മുടെ വസ്ത്രം കഴുകി വെടിപ്പാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യെശയ്യ 1:18, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും. പാപത്തിന് ബൈബിൾ കൊടുത്ത കളർ ചുമപ്പ്. ഓർക്കുക, ലോക ചരിത്രം എടുത്താൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, സകല രക്തവും ചുമപ്പാണ്. ചുമപ്പായ രക്തം ഈ ലോകത്തിൻ്റെ ഓരോ അംശത്തിലും ചിന്തിയവൻ വിളിച്ചു പറയുന്നു, നിന്റെ പാപം എത്ര ചുമപ്പാണെങ്കിലും, എത്ര കഠിനമാണെങ്കിലും, എത്ര ഘോരമാണെങ്കിലും, അത് ഒരു വലിയ കൊലപാതകമാണെങ്കിൽ പോലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ രക്തത്താൽ അത് കഴുകി വെടിപ്പാക്കാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞാൻ 2-3 വചനങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുകയാണ്. 1 യോഹന്നാൻ 5:6-8 വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അതിങ്ങനെയാണ് പറയുക, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. കേട്ടോണേ, ജലത്താലും രക്തത്താലും വന്നവന് ഇവനാണ് യേശു ക്രിസ്തു. അടുത്ത ലൈൻ ഇങ്ങനെ പറയുന്നു, ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. അടുത്ത ലൈൻ കേട്ടോണം, ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്, ആത്മാവ് സത്യമാണ്. വീണ്ടും ഇങ്ങനെ പറയുന്നു, 3 സാക്ഷികളുണ്ട്, 1 ആത്മാവ്, 2 ജലം, 3 രക്തം. ഇവ 3 ഒരുപോലെ ഒരേ സാക്ഷ്യം നൽകുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ദൈവജനമേ, ശ്രദ്ധിച്ചോണം, 3 കാര്യങ്ങൾ പ്രധാനമാണ്. 1 ജലം, 2 രക്തം, 3 ആത്മാവ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ആത്മാവ്, ജലം, രക്തം. യോഹന്നാൻ ശ്ലീഹ
പത്തൊൻപതാം അധ്യായം 34 വാക്യം തന്റെ സുവിശേഷം. അതിലിങ്ങനെ ഒരു സോൾജിയർ, ഒരു പടയാളി അവന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്നുകൊണ്ട് രക്തവും വെള്ളവും പുറപ്പെട്ടതായി ബൈബിള് വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ, ഒരു വ്യക്തിയുടെ പെരിക്കാഡിയം, ഹൃദയത്തെ കവർ ചെയ്യുന്ന പെരിക്കാഡിയത്തിൽ മിച്ചമുണ്ടായിരുന്ന ജലവും അതോടൊപ്പം രക്തത്തിൻ്റെ ബേസായ പ്ലാസ്മയും ഒരുപോലെ താഴേക്ക് ഒഴുകിയിറങ്ങി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, വശം തുറന്നു. വശം തുറന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾ: ഒരു മുറിവ്, രണ്ട് രക്തം, മൂന്ന് ജലം, വെള്ളം. മൂന്ന് കാര്യങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യം നൽകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യം സത്യമാണ്. മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്: മുറിവ്, ജലം, രക്തം. ഈ മൂന്ന് കാര്യങ്ങളെയും വെച്ചിട്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ്യ.